നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും ബോംബെറിഞ്ഞ് കൊല്ലാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ നേതാവായ പി ടി ഹരീഷ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. കണ്ണൂരിലെ എം പി ആയ കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഇദ്ദേഹം എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും രാജ്യത്തെ മതങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്നിപ്പിക്കുകയാണ് എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് കൂടുതൽ രീതിയിലുള്ള ആരോപണങ്ങൾ തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരരെ കൊണ്ട് കൊല്ലിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റ് ആയിരുന്നു, വിവാദ പോസ്റ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ ഇട്ടിരുന്നത്. ഇത് വിവാദമായതിനോട് അനുബന്ധിച്ച് അദ്ദേഹം ആ പോസ്റ്റ് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട സംഭവമാണ് വലിയ വിവാദങ്ങൾക്ക് പുതിയ കാരണമായി തീർന്നിരിക്കുന്നത്. ജെയ്ഷെ തീവ്രവാദികളെ ഇന്ത്യയുടെ സമാധാനത്തിന് വേണ്ടി ബോംബെറിഞ്ഞു കൊല്ലുമോ പേപ്പട്ടികളായ മോദിയെയും അമിത്ഷായെയും എന്നാണ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായ യൂത്ത് കോൺഗ്രസ് നേതാവാണ് ഇയാൾ എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. പോസ്റ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞിട്ടുള്ളത്. പോസ്റ്റ് വിവാദമായതോടുകൂടി ഇയാൾ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ്. നരേന്ദ്രമോദിയെയും അമിത്ഷായെയും വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചതിന്റെ പേരിൽ ഇപ്പോൾ നടപടിയെടുക്കാൻ തന്നെയാണ് പോലീസ് തുനിയുന്നത് എന്നാണ് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്ത് പ്രവാസി മലയാളി ഇട്ട കമന്റും വിവാദമായി മാറിയിരുന്നു. ഒരു ചാനലിന്റെ ലൈവിൽ കമന്റ് ആയിട്ടായിരുന്നു ഇദ്ദേഹത്തിന്റെ ആഹ്വാനം വന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നത്. നേരത്തെ പ്രവാസിയായിരുന്ന റാസൽ ഖൈമയിൽ ജോലി ചെയ്തിരുന്ന അഷ്റഫ് ബിൻ അബ്ദുള്ളയാണ് പ്രധാനമന്ത്രിയെ വെടിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആവശ്യപ്പെട്ടിരുന്നത്. ഇയാൾക്കെതിരെ കേന്ദ്ര ഏജൻസികൾക്ക് പരാതി നൽകുമെന്ന സൂചന വന്നതോടുകൂടി വലിയ വിവാദങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. രാജ്യത്ത് നടക്കുന്നത് ഭിന്നിപ്പാണെന്നും ഒറ്റപ്പെടുത്തലാണെന്നും ഉള്ള ഒരു രീതിയിലുള്ള പ്രചരണം നടക്കുന്നതായി ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഡൽഹി രാംലീല മൈതാനത്ത് വെച്ച് നടന്ന ചടങ്ങിൽ നിർണായകമായ നീക്കമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. രാജ്യത്തിനെ ഒറ്റക്കെട്ടാക്കാനും എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും അകറ്റാനും പുതിയ നവവത്സരത്തിന് കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രാജ്യത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലേക്ക് പ്രതിപക്ഷം പോകുന്നത് വലിയ രീതിയിൽ ദാരുണമായ ഭവിഷ്യത്ത് ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അനിഷ്ട സംഭവങ്ങളുടെ ഒക്കെ മറവിൽ നടക്കുന്നത് വലിയ രീതിയിലുള്ള അപകീർത്തികരമായ കാര്യമാണെന്നും പൊതുമുതൽ നശിപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവണതകൾ ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയില്ല എന്നും തന്നെ ഏത് രീതിയിൽ വേണമെങ്കിലും വിമർശിക്കട്ടെ, എന്ത് രീതിയിലുള്ള ചീത്ത വാക്കുകളോ ഉപയോഗിക്കട്ടെ, പക്ഷേ അതൊന്നും കുഴപ്പമില്ല, മറിച്ച് രാജ്യത്തെ ജനങ്ങളെ സംബന്ധിക്കുന്ന അവരുടെ സ്വത്തും ജീവനെയും സംബന്ധിക്കുന്ന പ്രശ്നങ്ങൾ ഒരു രീതിയിലും അതിൽ വിട്ടുവീഴ്ച ഇല്ല എന്നും പ്രധാനമന്ത്രി ഇപ്പോൾ രാംലീല മൈതാനിൽ വെച്ച് നടന്ന ചടങ്ങിൽ വാഗ്ദാനം നൽകുകയുണ്ടായി. ഡൽഹി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിലായിരുന്നു അദ്ദേഹം നിർണായകമായ നീക്കം വരുത്തിയത്. രാജ്യത്ത് സുസ്ഥിര വികസനത്തിന് തടയിടാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്, എന്നാൽ ഇത് വില പോകില്ല എന്നും അദ്ദേഹം നേരത്തെ കൂട്ടിച്ചേർക്കുകയുണ്ടായിരുന്നു. പ്രശ്നങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു. രാജ്യത്ത് കോൺഗ്രസ് ദേശീയപരമായിട്ടുള്ള ദേശീയ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിന് ബദലായി ബി ജെ പി 1000 റാലികൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ അവബോധരാക്കാൻ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പൗരത്വ ഭേദഗതി ഒരു രീതിയിലും ഇന്ത്യയിലെ ജനവിഭാഗങ്ങളെ, പ്രത്യേകിച്ചും ന്യൂനപക്ഷ വിഭാഗങ്ങളെ ബാധിക്കില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും പ്രധാനമന്ത്രി അടിവരയിട്ട് പറയുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.